ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഞാനിന്ന് സിമ്പിളായിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഈ കേക്കിന് ചെയ്യുന്നത്. ഇപ്രാവശ്യം മോളുടെ ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മോൻ്റെ ബർത്ത്ഡേ കേക്കാണ് കാണിച്ചിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് മൂന്ന് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ചോക്ലേറ്റ് സ്പഞ്ച് തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ മൂന്ന് ലെയറായി സ്പഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് സ്ലിപ്പായി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൽ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഐസിങ് സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് നീറ്റാക്കി കൊടുക്കാം. ഒന്ന് നീറ്റായതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ഐസിങ് സ്പാച്ചിൽ ഉപയോഗിച്ച് നീറ്റാക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. മൂന്നാമത്തെ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലും സൈഡിലും ക്രീം തിക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. പാലറ്റ് നൈഫ് ഉപയോഗിച്ച് സൈഡൊക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്കൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ശരിയാക്കിയെടുക്കാം. സ്ക്രാപ്പർ ഇല്ലാത്തവർക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ചും ഇത് ചെയ്തെടുക്കാം. ഇനി സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്ക് മുകളിലും ഒന്ന് റെഡിയാക്കി കൊടുക്കാം. കേക്ക് ഒന്ന് കാണാൻ ഭംഗിയായി വരുമ്പോൾ സ്ക്രാപ്പർ ഉപയോഗിച്ച് സിഗ്സാഗിൽ ഒന്ന് വരച്ചു ഇനി നമുക്ക് കേക്ക് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി റെഡ് ഫുഡ് കളർ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ ചേർത്ത വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലോട്ട് അരമണിക്കൂർ വെക്കുന്നുണ്ട്. റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടി സ്റ്റീലിൻ്റെ ഫ്ലവർ നെയിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റോസ് ഫ്ലവർ ചെയ്യാനുള്ള നോസിലും എടുത്ത് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലോട്ടാക്കി ഫ്ലവർ ചെയ്യാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ നെയിൽ എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീമാക്കി ഒരു ചെറിയ കഷ്ണം ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ ക്രീം ഒന്ന് പൊങ്ങത്തക്ക വിധം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. റോസ് ഫ്ലവർ മാറ്റി സാധാരണ ഫ്ലവർ ആക്കാൻ കാരണം റോസ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ സിസർ ഉപയോഗിച്ച് കേക്കിന് മുകളിൽ അത് വെക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് സാധാരണ ഫ്ലവറിലേക്ക് മാറ്റിയത്. ഇനി നമ്മൾ ചെയ്തെടുത്ത ഫ്ലവർ കേക്കിൻ്റെ ഒരു സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ബ്രോൺസ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഡിബിളായ മുത്തുകളാണ് കേട്ടോ, ഷോപ്പുകളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇനി അവിടെയും ഇവിടെയുമായി ചെറിയ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിൽവർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. മോള് പറഞ്ഞിരുന്നു അവളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്ന കേക്കിൽ ഓവർ ഡിസൈനൊന്നും വേണ്ട, സിമ്പിളായി ഡിസൈൻ ചെയ്ത കാണാൻ ഭംഗി തോന്നുന്ന ഒരു വൈറ്റ് കേക്കിൽ ഡിസൈൻ ചെയ്തെടുത്താൽ മതിയെന്ന്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ സിമ്പിളായ ഒരു വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്തെടുത്ത ഫ്ലവറും കേക്കിൻ്റെ മറ്റേ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് പിങ്ക് കളേഴ്സിലുള്ള എഡിബിൾ ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയ റോസറ്റ നോസിൽ ഉപയോഗിച്ച് ഫ്ലവർ കേക്കിൻ്റെ ബാക്കിയുള്ള പോർഷനിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് സിമ്പിളായി ചെയ്തതാണെങ്കിൽ കൂടി കാണാൻ നല്ല പെർഫെക്ഷനുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു. കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ഷിൻസ് ഫുഡ് കോർട്ട്.